സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങൾ. ഞാൻ ഈ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവര് അവരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് ലവിനാണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് നമ്മുടെ ആ ഒരു സോഷ്യൽ ബീയിങ്ങിന് നമ്മൾ എപ്പോഴും പറയും നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, വേറെ ആരെക്കാട്ടിൽ കൂടെ നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ പലയിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു ലെവലിന് മുകളിലോട്ടായിരിക്കും ഇവർക്ക്. ഇപ്പം നാർസിസ്റ്റിക് ക്വാളിറ്റീസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സെൽഫ് ലവ്. പക്ഷെ ഇതുമൂലം വേറൊരാളുടെ ഇമോഷന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, വേറൊരാളെ അവരങ്ങനെ കെയറിങ് എന്ന് പറയുന്നത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഇവർ പലപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു അസുഖം വന്നു എന്നിരിക്കട്ടെ, ഇപ്പൊ ഇതുപോലെ ക്വാളിറ്റി ഉള്ള ഒരാൾക്കും കൂടെ ഉള്ള ഒരാൾക്കും അസുഖം വന്നാൽ ഇവർക്ക് മാത്രം, അതായത് വേറൊരാൾക്കും അതുപോലെ വയ്യാഴികയുണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്റെ കെയറിങ് അവർക്ക് വേണം എന്നുള്ളൊരു നിലപാട് അവർക്കില്ല. നീ എന്നെ നോക്കിക്കോ, നീ എന്നെയല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടാണ്. യു നോ ദേ ഡിമാൻഡ് കെയർ ആൻഡ് ലവ് ഓൾ ദി ടൈം. നമ്പർ ടു, ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മാർത്ഥത ഇവര് ഒരു റിലേഷനിൽ ഇവർക്ക് കീപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർ ആത്മാർത്ഥമായിട്ട് അവർ സിൻസിയറായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് സിൻസിയറായിട്ട് സെൽഫ്ലെസ് ആയിട്ട് അവർക്ക് ഒരിക്കലും അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനും അവരെ അവർക്കായിരിക്കും പ്രൈമറി ഇമ്പോർട്ടൻസ് അവരിങ്ങനെ കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു രീതിയിൽ അത് നമുക്ക് പ്രകടമാകുകയും ചെയ്യും. നമ്പർ ത്രീ, അവര് ഒപ്പീനിയൻ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുമ്പോഴൊക്കെ അവരെ സൈഡിൽ നിന്നുകൊണ്ട് അവരെ ഫേവർ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവരുടെ എതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അവർക്ക് തീരെ അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ഒരിക്കലും അത് അവർ എഗ്രി ചെയ്യത്തില്ല. ഓക്കെ, ചില ആൾക്കാർ അതിനെ വയലന്റ് ആയിട്ട് അവർ റിയാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ശരി എന്നുള്ളൊരു നിലപാടിൽ നിൽക്കാനാണ് അവർക്ക് താല്പര്യവും. ഇനിയിപ്പം നമ്മളെ പോലത്തെ ആൾക്കാർ, അതായത് കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ പോലും അവരോട് പറയുമ്പോൾ, നമുക്ക് പലപ്പോഴും ഇവരുടെ ഈ ഒരു സംസാരിച്ചൊരു 10 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ വി ഗെറ്റ് എൻ ഇവാലുവേഷൻ ഓഫ് ഹൗ ദറ്റ് പേഴ്സൺ ഇസ്. അപ്പം അവരത് ശരി വെക്കില്ല. നമ്മൾ എത്ര നാൾ എടുത്തിട്ടാണെങ്കിലും നമുക്ക് അവരെ ഒന്ന് കറക്റ്റിംഗ് പ്രോസസ്സിലോട്ട് കൊണ്ടുവരാൻ വളരെ പാടാണ്. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ്, എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഹാർമോണിയസ് ആയിട്ട് ഒരു കുടുംബത്തിനെ നിലനിർത്തുന്ന ഒരുമിച്ച് നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ ഒന്നും ഇവർക്ക് ഒന്ന് പങ്കെടുക്കാൻ ഇവർ അത്ര താല്പര്യം കാണിക്കില്ല. അവരുടെ കുച്ച് അവരുടെ മാത്രം സന്തോഷത്തിലുള്ള, അവരുടെ മാത്രം എന്താ പറയുന്ന, അവരുടെ മാത്രം ആ ഒരു കുക്കൂണിൽ ഒതുങ്ങുന്ന കാര്യത്തിൽ ദേ ആർ ഹാപ്പി. പക്ഷെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും ചേർന്ന് സഹായിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് പങ്കെടുക്കുന്ന കാര്യം, എല്ലാവരും ഒത്തുകൂടുന്നത്, ഇതൊന്നും അവരധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല. ഇതുകൊണ്ട് തന്നെ ഒന്നി ഇവർക്ക് ആംബിവേർട്ട് ക്വാളിറ്റീസും ഇൻട്രോവേർട്ട് ക്വാളിറ്റീസുമാണ് കൂടുതലും. അവരൊരു എക്സ്ട്രോവേർട്ട് ആവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനിടയ്ക്ക് മിംഗിൾ ചെയ്യുന്നത് ഇതൊന്നും അവർ അത്ര ഇഷ്ടപ്പെടത്തില്ല. അവരുടെ ഒരു മൂഡ് സ്വിങ്ങിന്റെ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു റിലേഷൻ പോകുന്നത്. ചില സമയത്ത് അവരൊരു നല്ല മൂഡിലാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ആ ഒരു ഒരു കമ്പനിയിൽ അവർ ചിലപ്പോൾ അവർ എൻജോയ് ചെയ്തേക്കാം. പക്ഷെ ഒരു 70% അവർക്ക് ഇഷ്ടം, അവര് മാത്രം അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ടോ മൂന്നോ പേര് കാണും. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാനും അവരിൽ അവർ ക്ലിംഗ് ഓൺ ചെയ്യാനുമാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ അവര് അവരോട് തന്നെ, യുനോ ദേ ടെൻ ടു ക്ലിംഗ് ഓൺ ടു ദെംസെൽസ്, അവർ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടാറ്. ഇപ്പം ഒരു റിലേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് മാരീഡ് ലൈഫിനെക്കാട്ടി കൂടുതൽ നമ്മൾ റിലേഷൻഷിപ്സിൽ പെടുന്ന ഒത്തിരി പേര് എന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പം ഇവർ സൂചിപ്പിക്കുന്ന മെയിൻ ഒരു കാര്യം, ഈ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നം, വേറൊരാൾ ഏതൊരു സിറ്റുവേഷനിലാണോ, അവരൊരു ക്രിട്ടിക്കൽ പോയിന്റിലാണോ, അവരപ്പുറത്ത് അവർ എത്രമാത്രം തിരക്ക് പിടിച്ച ഒരു കാര്യത്തിലാണ്, ഇതവർ ശ്രദ്ധിക്കില്ല, അവരിലേക്ക് മാത്രമേ ഫോക്കസ് ആവത്തുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ വഴക്കുകൾ എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ്. കാരണം അവര് ഒരു സെക്കൻഡ് പോലും വേറൊരാളുടെ ഷൂവിൽ നിന്നിട്ട് അവരെന്തിൽ കൂടാണ് കടന്നു പോകുന്നത് എന്ന് ഒരു സെക്കൻഡ് പോലും അവർ ചിന്തിക്കില്ല. അപ്പൊ നോർമലി വി ടേക്ക് മോർ ദൻ ലൈക്ക് 6 to 7 sessions ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്, അതായത് നിങ്ങൾക്കാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു പൊടിക്ക് പാടുപെടാറുണ്ട്. കാര്യം അവരത് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ ശരി അവരുടെ ശരിയാണ്, വേറൊരാളുടെ വേറൊരാളവരെ തിരുത്തുന്നതോ അല്ലെങ്കിൽ അവരെ ഒന്ന് കൺസെൻട്രേറ്റ് ആയിട്ട് പറയുന്നതോ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് പൊതുവെ ഇവർക്ക് മൂഡ്സ് മാറുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് മോഡ് അവർക്ക് വളരെ കുറവാണ്. ഫ്ലിക്ക് ഓഫ് എ സെക്കൻഡിൽ ദേ ചേഞ്ച് ദ മൂഡ്. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇവർ. പെട്ടെന്ന് അവര് നമ്മളിപ്പോ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ശരിയല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ആ സെക്കൻഡില് ആ ഒരു ലൈക്ക് സോർട്ട് ഓഫ് എൻ എസ്കേപ്പിസം, ഇവരെ തന്നെ പോർട്രേ ചെയ്ത് കാണിക്കാനായിട്ട് അവരെ ഒറ്റ ബ്ലാസ്റ്റിംഗ് ആണ് അപ്പം പിടികിട്ടിയോ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ഏകദേശം ഒരു 90% ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്, ദേ ബ്ലാസ്റ്റ് ലോട്ട്. കാരണം അവരെ രക്ഷിക്കാനായിട്ട് അവർ ആ ഒരു ഇറ്റ് സോർട്ട് ഓഫ് എൻ എസ്കേപ്പിസം. ഞാൻ പറയുന്നതാണ് ശരി, നീ അങ്ങനെ ഒത്തിരി പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഉയർത്ത് എഴുന്നേൽക്കുന്ന പോലെ അവർ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ
ചാടി വരുന്നത്. അപ്പൊ നമ്മളൊന്നും പറയില്ലല്ലോ, ഒരു സപ്രസിംഗ് ഫാക്ടർ ആണ് അവിടെ. നമ്മുടെ താഴ്ന്ന് തന്നെ നിന്നോണം, നമ്മളുടെ ഫീലിങ്സ് അവിടെ താഴേ പാടുള്ളൂ എന്നുള്ളൊരു ക്വാളിറ്റി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് ഈ സെൽഫ് ലവ് ഉള്ള എല്ലാവരുടെയും ഒരു മേജർ പ്രശ്നമാണ് സാഡിസ്റ്റിക് ക്വാളിറ്റീസ്. അതായത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുമ്പം അവരൊരു ഹിഡൻ പ്ലഷർ അവരിൽ കണ്ടെത്തുന്നു. ഈ പദം സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. അതായത് അവരെ തന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും മറ്റുള്ള ആരും അത്രയും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തരത്തില് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുമ്പോഴോ ഒക്കെ നമ്മളെ നമ്മുടെ വീക്ക് പോയിന്റ് ചൂണ്ടിക്കാട്ടി ഒന്ന് കുത്തി നോയിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ഹിഡൻ പ്ലഷർ അവർക്ക് പൊതുവേ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സെൽഫ് അസസ്മെന്റ് എന്നുള്ള ഭാഗത്തിലാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ എനിക്കുണ്ടോ, ഞാൻ ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിലാണെങ്കിൽ ഞാൻ മൂലം ഒരാൾക്ക് ഒരു വിഷമം വരാൻ പാടില്ല, ഒരു കൗൺസിലിംഗ് എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാലോ തീരാവുന്നതാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രേറ്റുകൾ പലപ്പോഴും എടുത്ത് പറയാം. ഓക്കെ, സോ ടേക്ക് കെയർ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.